കേരള സംഗീത നാടക അക്കാദമിയുടെ 2021-ലെ ഫെലോഷിപ്പ് അവാർഡ് ഗുരുപൂജ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാര നിർണയത്തിനെതിരായ നിർവാഹക സമിതി അംഗത്തിന്റെ ആരോപണം തള്ളി അക്കാദമി. കലാരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് നാടകകൃത്ത് കരിവെള്ളൂർ മുരളി, കാതികൻ വി ഹർഷകുമാർ, കർണാടിക് സംഗീതജ്ഞൻ മാവേലിക്കര പി സുബ്രഹ്മണ്യം എന്നിവർ ഫെലോഷിപ്പിന് അർഹരായി. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ്. കഥാപ്രസംഗത്തിന് കഴിഞ്ഞ 12 വർഷമായി ഇപ്പൊ നമ്മള് ഫെലോഷിപ്പ് കൊടുക്കാറില്ല. അതായത് തിയേറ്ററിൽ കൊടുത്തതിന് ശേഷം കൊടുത്തിട്ടില്ല. ഒരു ജനകീയ കല എന്ന നിലയ്ക്ക് അത് കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ആ രംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഏറ്റവും കരുത്തരായ സാംബശിവന്റെയും ക്രീഡാമംഗലം സദാനന്ദന്റെയും ഒക്കെ ഒപ്പം ആ കാലത്ത് കഥാപ്രസംഗം നടത്തിയിട്ടുള്ള വി ഹർഷകുമാറിനാണ് നൽകുവാൻ തീരുമാനിച്ചത്. കർണാടക സംഗീത രംഗത്ത് വളരെ പ്രശസ്തനായ മാവേലിക്കര പി സുബ്രഹ്മണ്യത്തിന് 2200 കാലം നാടകൃത്ത്, സംവിധായകൻ, അതുപോലെ ഗാനരചയിതാവ്, കവി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന കരിവെള്ളൂർ മുരളിക്കാണ് ഇവർക്ക് 3 വർക്കുമാണ് ഫെലോഷിപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നാടകാഭിനയത്തിൽ KPSC മംഗളൻ, മോഹിനിയാട്ടത്തിൽ RLV രാമകൃഷ്ണൻ, ഇടക്കയിൽ പെരിങ്ങോട് സുബ്രഹ്മണ്യൻ, മേളത്തിൽ പഴുവിൽ രഘുമാരാർ എന്നിവരടക്കം 17 പേരാണ് അക്കാദമിയുടെ അവാർഡുകൾക്ക് അർഹരായത്. ഗുരുപൂജാ പുരസ്കാരത്തിന് സോപാന സംഗീതത്തിൽ ഗിരിജാ ബാലകൃഷ്ണൻ, ഇലത്താളത്തിൽ മണിയൻ പറമ്പിൽ മണിനായർ, ഓട്ടൻതുള്ളലിൽ പഴുവിൽ ഗോപിനാഥ് എന്നിവരടക്കം 23 പേരും അർഹരായി. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അക്കാദമിയുടെ അവാർഡ് ഗുരുപൂജാ പുരസ്കാരങ്ങൾ. പുരസ്കാരങ്ങൾ പിന്നീട് വിതരണം ചെയ്യും. അതേസമയം പുരസ്കാരങ്ങളിൽ നാടകത്തിന് മുൻതൂക്കം നൽകുന്നുവെന്നാരോപിച്ച് നിർവാഹക സമിതി യോഗത്തിൽ കൂടിയാട്ടമാചാര്യൻ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആകെയുള്ള 17 അവാർഡുകളിൽ ലഭ്യമായ 47 അപേക്ഷകളിൽ നിന്ന് കേവലം 6 അവാർഡുകൾ മാത്രമാണ് നാടകത്തിന് നൽകിയതെന്നും അക്കാദമി വൈസ് ചെയർമാൻ സേവിയർ പുൽപ്പാട്ട് വ്യക്തമാക്കി. ആ വാർത്ത ഒട്ടും തന്നെ ശരിയല്ല. കാരണം നാടകത്തിന് ആധിപത്യം എന്ന് പറയുമ്പോൾ 17 അവാർഡിൽ 6 എണ്ണം നാടകമുള്ളൂ, ബാക്കി 7 എണ്ണം സംഗീതവും 3 എണ്ണം നൃത്തവും ഒരു കഥാപ്രസംഗവുമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യവും 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി 6 എണ്ണത്തിൽ 17 അവാർഡിൽ 6 കഴിഞ്ഞാൽ ഭൂരിപക്ഷം ബാക്കിയുള്ളതിനാണല്ലോ. നിരവധി കലാരൂപങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്, കലാവിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം കൊടുക്കണം. കഥകളിക്ക് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായിട്ടുള്ള തീരുമാനം. ഏതാണ്ട് 2 മണിക്കൂർ നേരം ചർച്ച ചെയ്ത് വേറൊരു അജണ്ടയും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അക്കാദമി നിർവാഹക സമിതി അംഗങ്ങളായ വിദ്യാധരൻ മാസ്റ്റർ, വി ടി മുരളി, പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ.